നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവിതത്തിൽ വിദ്യാർത്ഥികളെ എ പ്ലസ് കരസ്ഥമാക്കാൻ പര്യാപ്തമാക്കുന്നത് മലയാളം ഭാഷാ പഠനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. വലപ്പാട് കോതകളം ബീച്ചിൽ വൻ കഞ്ചാവ് വേട്ട. രണ്ട് വാഹനങ്ങളിലായി കൊണ്ടുവന്ന 35 ലക്ഷത്തോളം രൂപയുടെ കഞ്ചാവാണ് വലപ്പാട് പോലീസ് പിടികൂടിയത്. കൈപ്പമംഗലം കേരകർഷക സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജീവിതത്തിൽ വിദ്യാർത്ഥികളെ എ പ്ലസ് കരസ്ഥമാക്കാൻ പര്യാപ്തമാക്കുന്നത് മലയാളം ഭാഷാ പഠനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഈ വർഷം ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ്. എ പ്ലസ് കിട്ടിയ എല്ലാ കൊച്ചു കൂട്ടുകാരെയും 100% വിജയം നേടിയ എല്ലാ വിദ്യാലയങ്ങളിലും അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരെയും സംസ്ഥാന സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനും വേണ്ടി ആദ്യമായി പ്രണയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. തീർച്ചയായും ഇത് വലിയൊരു പ്രചോദനമാണ്. അടുത്ത വർഷവും ഇത്തരം ഒരു പ്രധാനപ്പെട്ട യോഗത്തിൽ വെച്ച് എനിക്കും ഇങ്ങനൊരു അവാർഡ് വാങ്ങണം എന്ന തോന്നൽ മറ്റു കുട്ടികൾക്കുണ്ടാകും. ഒരു പ്രോത്സാഹനമാണ്, പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ വളരെ മാതൃകാപരമാണ്. എ പ്ലസ് കിട്ടി എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാമായി എന്ന് കരുതരുത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ എ പ്ലസ് ഇല്ലാതായി എന്നുള്ളത് കൊണ്ട് അവര് കുറഞ്ഞതാണ് എന്ന് കരുതരുത്. കൈപ്പമംഗലം നിയോജകമണ്ഡലം വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം OLF GHS സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ സാധ്യതകളുണ്ട്. പക്ഷേ സാമൂഹിക ചരിത്ര പാരിസ്ഥിതിക മേഖലകളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും നാടിൻ്റെ ഭാഷ നന്നായി അറിയുകയും ചെയ്യണം. പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥയുമായി ഇഴുകിച്ചേർന്ന് പഠിച്ചാലേ ജീവിതത്തിൽ എ പ്ലസ് ലഭിക്കുകയുള്ളൂവെന്നും മന്ത്രി പറഞ്ഞു. എ പ്ലസ് പഠനത്തിലും ജീവിതത്തിലും ലഭിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്നും സർക്കാർ നൽകുന്നത്. 906 കുട്ടികളാണ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസം എന്നാൽ അറിവിൻ്റെ പ്രകാശഗോപുരങ്ങളാകുക എന്നതാണ്. 2017-18 അധ്യയന വർഷം വിദ്യാഭ്യാസ രംഗത്ത് ദാർശനിക മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും. 7ാം ക്ലാസ് വരെ ICT പഠനം ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ET ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബിദലി വിതരണം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയായ സുമേധ പതിപ്പിൻ്റെ പ്രകാശനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന AEO VP ശാംഭവിക്ക് മന്ത്രി ഉപഹാരം നൽകി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ, എസ്എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് മല്ലിക ഇരുമത്തുരുത്തി, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK സച്ചിത്ത്, TV സുരേഷ്, TM ഷാഫി, പ്രസാദിനി മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ BG വിഷ്ണു, നൌഷാദ് കൈതവളപ്പിൽ, ശോഭ സുബിൻ, മതിലകം BRC BPO TS സജീവൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA വിജയൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി റോയ്, പഞ്ചായത്ത് അംഗം സുനിൽ P മേനോൻ തുടങ്ങിയവരും സംസാരിച്ചു. അനുമോദന സദസ്സിന് മുന്നോടിയായി SSLC, +2 എന്നിവയ്ക്ക് ശേഷം ചേരാവുന്ന കോഴ്സുകളും സ്ഥാപനങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന് പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ TP സേതുമാധവൻ നേതൃത്വം നൽകി. വലപ്പാട് കോതകുളത്ത് വൻ കഞ്ചാവ് വേട്ട. 3 പേർ പിടിയിൽ. 2 വാഹനങ്ങളിലായി കൊണ്ടുവന്ന 35 ലക്ഷത്തോളം രൂപയുടെ കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. കഞ്ചാവുമായെത്തിയ 4 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. വലിയ കെട്ടുകളാക്കി കൊണ്ടുവന്ന കഞ്ചാവ് 70 കിലോയിലധികം തൂക്കം വരും. വലപ്പാട് പോലീസ് സ്റ്റേഷൻ്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് കഞ്ചാവ് സംഘത്തെ പിടികൂടിയത്. ഇടുക്കി സ്വദേശികളായ പവിത്രൻ, അനിൽ, ഷിജു, കൊട്ടാരക്കര സ്വദേശി രാജേന്ദ്രൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കൈപ്പമംഗലം കേരകർഷക സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. കർഷക സംഗമമാണ് ഇവിടെ നടത്തുന്നത്. ഈ കർഷക സംഗമത്തോടനുബന്ധിച്ച് ഇവിടുത്തെ കൈപ്പമംഗലം പഞ്ചായത്തിലെ
തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ SSLC യിലെ എല്ലാ പരീക്ഷയിലും A+ നേടിയ കുട്ടികൾക്ക് ഇവിടെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നുണ്ട്. കേരളം തെങ്ങിൻ്റെ നാടാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ കേര കർഷകർക്ക് വേണ്ടത്ര പിന്തുണയും സഹകരണവും പലപ്പോഴും ലഭിക്കാറില്ല. നാളികേരത്തിൻ്റെ വിലയിടിവ് പലപ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള സൊസൈറ്റികൾ രൂപീകരിച്ച് ഇന്ന് ധാരാളം ആളുകൾ ജനങ്ങളുടെ സഹകരണത്തോടെ, കർഷകരുടെ സഹായത്തോടെ നാളികേര കർഷകരെ സംരക്ഷിക്കാനുള്ള നിരവധിയായ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. കേര കർഷക സംഘം പ്രസിഡന്റ് KF ഡൊമിനിക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് TN പ്രതാപൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DCC വൈസ് പ്രസിഡന്റ് ജോസ് വള്ളൂർ കർഷകരെ ആദരിച്ചു. PMA ജബ്ബാർ, സജീവ് വൈനപ്പള്ളി, KD നീലാംബരൻ, PT രാമചന്ദ്രൻ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനിതാ ബാബു, KB സജീവാത്മൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പെരിഞ്ഞിനം ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രകൃതിയും മണ്ണും ഒക്കെ സംരക്ഷിക്കാവുന്ന പരിപാടി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പരിപാടി, ആർദ്രം എന്ന് പേരായ നാലാമത്തെ പരിപാടി, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ബേസ് ആയിട്ട് സ്വീകരിക്കപ്പെട്ട പ്രൊജക്റ്റുകളാണ് മിക്കവാറും വരുന്നത്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 4 പ്രൊജക്റ്റുകളിലേക്കും പോകാൻ കഴിയുന്ന തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല ബ്ലോക്ക്, ജില്ല പഞ്ചായത്തുകൾ ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കറിയാം, ഈ കേരളം ആവശ്യപ്പെട്ട വികസന രംഗത്തുള്ള ഒരു വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ നാമിപ്പോൾ ഈ സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടുവരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയത്തങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ഗിരിജ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ഗ്രീഷ്മോത്സവത്തിന് തുടക്കമായി. ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ തുറക്കുന്നതിനോടൊപ്പം തന്നെ മഴയും വരുന്നു. അത് വളരെ കാലമായുള്ളൊരു നമ്മുടെ ഒരു അനുഭവമാണ്. അപ്പോൾ ആ അനുഭവത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഗ്രീഷ്മോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശങ്ങളെ പറ്റിയെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയത്തങ്ങൾ, KU ജോഷി, ഹന എന്നിവരും സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മതലക മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയുള്ള സമൂഹവും പ്രാദേശിക സർക്കാരുകളും എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബിദലി മുഖ്യ അതിഥിയായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി KA ബൈജു, പ്രസിഡന്റ് അനിൽ കാട്ടിക്കുളം, ക്യാമ്പ് ഡയറക്ടർ TS സജീവൻ എന്നിവരും സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് R രാധാകൃഷ്ണൻ ക്ലാസ് നയിച്ചു. അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത സമൂഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അന്തരം നിലനിൽക്കുന്നു. സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചർച്ച ചെയ്യാനായിരുന്നു അന്ന് കൂടിയത്.